എല്ലാ ബഹുമാനിയ പ്രേക്ഷകർക്കും ആൽഫ ടി വി ഒരുക്കുന്ന ഗോസ്പൽ മ്യൂസിക് ഫെസ്റ്റിൻ്റെ പ്രാരംഭ സായാഹ്നത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ മൂന്ന് ദിവസങ്ങളിൽ മുഴങ്ങിക്കേൾക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്, നിങ്ങളുടെ സൃഷ്ടിതാവായ ദൈവത്തിന് നിങ്ങളോടുള്ള അരുളപ്പാടുകളാണ്. നാം കടന്നു പോകുന്നത് ഏറെ പ്രതിസന്ധി നിറഞ്ഞ, ഏറെ അനിശ്ചിതത്വം നിറഞ്ഞ, ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ്. ഈ കാലഘട്ടത്തിൻ്റെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന് മനുഷ്യനോട് എന്താണ് സംസാരിക്കാനായിട്ടുള്ളത്? ആ അനുഗ്രഹീതമായ സന്ദേശമാണ് ഗാനങ്ങളിലൂടെ, സുവിശേഷ സന്ദേശത്തിലൂടെ ഈ മൂന്ന് സായാഹ്നങ്ങളിലും പങ്കുവയ്ക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ വളരെ സന്തോഷത്തോടെ ഗോസ്പൽ മ്യൂസിക് ഫെസ്റ്റിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈ സായാഹ്നം ആരംഭിക്കാം. പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നത് മീനടം ബ്രദർ അസംബ്ലിയുടെ സുവിശേഷകൻ ജോണി തോമസ്. പ്രാർത്ഥനയ്ക്കായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേയും, ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഗോസ്പൽ മ്യൂസിക് ഫെസ്റ്റ് എന്ന പേരിൽ ആൽഫ ടി വിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മൂന്ന് ദിവസത്തെ സുവിശേഷ യോഗങ്ങൾക്കായിട്ട് തിരുനാമത്തിന് സ്തോത്രം. ഇന്ന് അതിൻ്റെ പ്രാരംഭ രാത്രിയിൽ കർത്താവെ, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുകയും ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ അനുഗ്രഹീതമായ നിലയിൽ ദൈവവചനം കേൾക്കുവാൻ ആൽഫ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും കൃപ നൽകണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുന്നു. വിശേഷാൽ ഇന്ന് രാത്രി നടക്കുന്ന ഗാനശുശ്രൂഷയ്ക്കായിട്ട് സ്തോത്രം. ഗാനങ്ങൾ ആലപിക്കുന്ന അവിടുത്തെ മക്കളെ ആ കാര്യത്തിൽ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളവിടുത്തോട് അപേക്ഷിക്കുന്നു. വചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന് മറഞ്ഞു നിന്നുകൊണ്ട് ഏറ്റവും അനുഗ്രഹീതമായ നിലയിൽ സുവിശേഷത്തിൻ്റെ സന്ദേശം അറിയിക്കുവാൻ അവിടുത്തെ ഭൃത്യനെ ബലപ്പെടുത്തുമാറാകണമെന്ന് ഞങ്ങളവിടുത്തോട് അപേക്ഷിക്കുന്നു. ആൽഫ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലെ ദൈവവചന കേൾവി മുഖാന്തരം അനേകരെ രക്ഷിക്കപ്പെടുവാൻ, ദൈവമക്കളായി തീരുവാൻ ഇടയാക്കി തീർക്കണമേ. ദൈവവചനത്തിൻ്റെ വിലയേറിയ സത്യം മനസ്സിലാക്കി യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം നൽകിയിരിക്കുന്നു എന്നുള്ള വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രിയിൽ അനേകര് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുന്നു. യേശു ശുശ്രൂഷയുടെ ആദ്യോടന്തം അവിടുന്ന് ഭരിച്ച് നടത്തണമേ. ഇതിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ക്രമീകരിക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് സ്തോത്രം. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ വളരെ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം സ്വർഗസ്ഥ പിതാവേ, ആമേൻ. ഈ മനോഹരമായ സായാഹ്നം നമുക്ക് ദൈവ സാന്നിധ്യവും ദൈവമഹത്വവും അനുഭവിച്ചുകൊണ്ട് ആരംഭിക്കാം. നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെങ്കിലും അവിടെ ദൈവമഹത്വത്തിൻ്റെ മുമ്പാകെ മുട്ടുകൂത്താൻ കഴിയും, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ സൃഷ്ടിതാവായ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ, നമുക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ ജീവരക്തം ഊറ്റിത്തന്ന് നമ്മെ വീണ്ടെടുത്ത നമ്മുടെ പ്രാണനാഥനെ എങ്ങനെ ആരാധിക്കാതിരിക്കാൻ കഴിയും? പ്രിയമുള്ളവരെ, പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു: എന്നെ വീണ്ടെടുത്തവനെ, നിന്നെ ഞാൻ വാഴ്ത്തിടുന്നു, എന്നുടെ പാപങ്ങൾ പോക്കിയ നാഥനെ വാഴ്ത്തി പുകഴ്ത്തും എന്നാളും ഞാൻ. ആ മനോഹരമായ സ്തോത്രഗാനം സഹോദരൻ ഫിലിപ്പ് കെ ആൻഡ്രൂസ് ഡാളസ് നമുക്ക് വേണ്ടി ആലപിക്കുന്നു. ആ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. എന്നുടെ പാപങ്ങൾ പൊക്കിയ നാഥനെ വാഴ്ത്തി പുകഴ്ത്തുന്നു എന്നാളും ഞാൻ. എന്നെ വീണ്ടെടുത്തവനെ, നിന്നെ ഞാൻ വാഴ്ത്തിടുന്നു. എന്നുടെ പാപങ്ങൾ പൊക്കിയ നാഥനെ വാഴ്ത്തി പുകഴ്ത്തുന്നു എന്നാളും ഞാൻ.
തിടുന്നാഥൻ വാഴ്ത്തി പുകഴ്ത്തുന്നു എന്നാളും ഞാൻ എന്നെ വീണ്ടെടുത്തവനെ നിന്നെ ഞാൻ വാഴ്ത്തിടുന്നു എന്നൂടെ പാപങ്ങൾ പൊക്കിയ നാഥനെ വാഴ്ത്തി പുകഴ്ത്തുന്നു എന്നാളും ഞാൻ യോഗ്യനായി നീ മാത്രം വാഴ്ത്തി പുകഴ്ത്തുന്നു എന്നാളും ഞാൻ എന്നെ വീണ്ടെടുത്തവനെ നിന്നെ ഞാൻ വാഴ്ത്തിടുന്നു എന്നൂടെ പാപങ്ങൾ പൊക്കിയ നാഥനെ വാഴ്ത്തി പുകഴ്ത്തുന്നു എന്നാളും ഞാൻ സ്നേഹത്തിൻ്റെ ആൾരൂപമായി നാം എന്നും വിശേഷിപ്പിക്കാറുള്ളത് അമ്മയെയാണ്. എന്നാൽ സ്വന്തം പെറ്റമ്മയുടെ കരങ്ങൾ കൊണ്ട് കൊല്ലപ്പെടുന്ന എത്രയോ കുഞ്ഞുങ്ങളുടെ വാർത്ത നാം കേട്ടിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എത്രയോ കോണുകളിൽ അമ്മ തൊട്ടിലുകളിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ വാർത്തയും നമുക്കറിയാം. എന്നാൽ ഈ സായാഹ്നത്തിൽ ഒരു കാര്യം മറന്നു പോകരുത്. അമ്മ മറന്നാലും മറക്കാത്ത ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് കാൽവറിയിലെ ക്രൂശിൽ വെളിപ്പെട്ട ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. നമ്മുടെ സൃഷ്ടിതാവായ ദൈവം നമ്മോട് അരുളി ചെയ്യുന്നു, നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറന്നു കളയുമോ? മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പറഞ്ഞ് നമ്മെ മാറോട് ചേർത്ത് പിടിക്കുന്ന ആ സ്നേഹത്തെ, ആ ആർദ്രതയെ കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് അനുഭവിച്ചറിയാം. നമുക്ക് വേണ്ടി പ്രാണവേദനയേൽക്കുന്ന, നമുക്ക് വേണ്ടി രക്തം വാർന്നൊഴുകി അവസാനത്തെ തുള്ളി രക്തം വരെ ഊറ്റിത്തരുന്ന ദിവ്യമായ സ്നേഹം, ആ സ്നേഹത്തെ വാക്കുകൾ കൊണ്ട് എങ്ങനെ വർണ്ണിക്കാൻ കഴിയും? പ്രിയമുള്ളവരെ, അളവുകളില്ലാത്ത, അതിരുകളില്ലാത്ത ദൈവസ്നേഹത്തിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പാട്ടുകാരനോട് ചേർന്ന് നമുക്കും ഇങ്ങനെ പാടാൻ കഴിയും. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ച അമ്മയേകിടും സ്നേഹത്തെക്കാളും, ലോകം നൽകിടുന്ന സ്നേഹത്തെക്കാളും വലിയ സ്നേഹം കൊണ്ട് എന്നെ സ്നേഹിച്ച കർത്താവെ, അങ്ങയെ വിട്ട് ഞാൻ എങ്ങും പോകത്തില്ല. ഈ മനോഹരമായ സമർപ്പണ ഗാനം ആലപിക്കുന്നത് ഡോക്ടർ സെലസ്റ്റ സൂസം സജീവ്. ഇന്നെ സ്നേഹിച്ചു അമ്മയെ കീടും
ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ നമുക്ക് എന്ത് യോഗ്യതയാണ് അവകാശപ്പെടാനുള്ളത്? നാം എല്ലാവരും ഒരുപോലെ പാപികളായിരുന്നു, ദൈവ ക്രോധത്തിന് വിധിക്കപ്പെട്ടവരായിരുന്നു, നിത്യമായ നരകത്തിന് അർഹരായിരുന്നു. എന്നാൽ നീചപാപികളായ യാതൊരു യോഗ്യതയും അവകാശപ്പെടാനില്ലാത്ത നമ്മെ സ്നേഹിച്ച് സ്വർഗമഹത്വം വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരികയും രണ്ടധർമ്മികളായ മനുഷ്യരുടെ നടുവിൽ കാൽവറിയിലെ ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നമുക്ക് പകരമായിട്ട് മരണത്തിനായിട്ട് ഏൽപ്പിക്കപ്പെടുകയും ചെയ്ത ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ സായാഹ്നത്തിൽ ആ ദൈവസ്നേഹത്തെ കാൽവറിയിലെ ക്രൂശിലേക്ക് നോക്കി ഒരിക്കൽ കൂടെ നമുക്ക് കാണാം. നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു എന്ന് പറയാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി തകരുന്ന കർത്താവിനെ നമുക്ക് കാണാം. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയെന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. പ്രിയമുള്ളവരെ, കാൽവറിയിലെ ക്രൂശിൽ സമ്പൂർണമായിട്ട് പൊടിക്കപ്പെട്ട, തകർക്കപ്പെട്ട ദൈവപുത്രൻ നമുക്ക് വേണ്ടിയാണ്, നീചപാപികളായ നമുക്ക് വേണ്ടിയാണ് തകർന്നതെന്ന് ഓർക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. പാട്ടുകാരനോട് ചേർന്ന് നമുക്ക് ഇങ്ങനെ പാടാൻ കഴിയും: നീചനാമി ഏഴയെ ഓർത്തതാൽ നീ തകർന്നു ക്രൂശിൽ ഹാ ഏകനായ. കാൽവറിയിലെ ക്രൂശിൽ ഏകനായി നമുക്ക് വേണ്ടി പാപത്തിൻ്റെ അവസാനത്തെ കടം വരെ കൊടുത്തു തീർക്കുന്ന ദൈവപുത്രനെ കണ്ടുകൊണ്ട് ആ മഹാസ്നേഹത്തിൻ്റെ മുമ്പിൽ വീണ് നമുക്കവനെ മഹത്വപ്പെടുത്താം. അടുത്ത മനോഹരമായ ആ ഗാനം ആലപിക്കുന്നത് ബ്രദർ ബ്രൗൺ മാത്തൻ തോമസ്. Thank you.
നായകനാ നീതിയുള്ളോരങ്കിയേഴേകുവാ നിത്യനാം നീ ദൈവക്രോധം ഏറ്റുവോ പാപിയായോരെന്നെ വീണ്ടു കൊള്ളുവാ സ്വന്ത ജീവൻ പകരമായി നീ നൽകിയോ ീർക്കാനായിടും ജീവൻ പോലും നൽകി രക്ഷ ഏകിയ നിൻ മഹാസ്നേഹം അവർണനീയമേ നാം ഈ നിമിഷം വരെയും മനോഹരമായ ഗാനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ജീവിതങ്ങളെ സാരമായി രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന, ജീവിതത്തെ ആഴത്തിൽ സ്പർശിക്കുന്ന അനുഗ്രഹീതമായ ഒരു സന്ദേശം. ആ സന്ദേശം നമ്മളുമായി പങ്കുവയ്ക്കുന്നത് അനുഗ്രഹീത സുവിശേഷ പ്രഭാഷകൻ ബ്രദർ സജീവ് വർഗീസ് പുതുപ്പള്ളിയാണ്. ബഹുമാന്യ ദൈവദാസനെ ഏറെ ആദരവോടെ സുവിശേഷ സന്ദേശം പങ്കുവയ്ക്കുന്നതിനായി ക്ഷണിക്കുന്നു. വളരെ ശ്രദ്ധയോടെ ദൈവമേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന മനോഭാവത്തോടെ ഈ സായാഹ്നത്തിൽ നമുക്ക് ആ സന്ദേശം തുടർന്ന് ശ്രദ്ധിക്കാം. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടി വിയുടെ ചുമതലയിൽ ക്രമീകരിക്കപ്പെടുന്ന ഈ 3 ദിവസത്തെ സുവിശേഷ ഗാന സന്ധ്യകളിലേക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം, സ്നേഹവന്ദനങ്ങൾ. ഈ 3 ദിവസങ്ങളിലായി നാം ക്രമീകരിച്ചിട്ടുള്ള ഈ പ്രത്യേക യോഗങ്ങളുടെ പ്രാരംഭ രാത്രിയിലാണല്ലോ ഇന്ന് നാം കടന്നു വന്നിരിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ഈ പ്രോഗ്രാം കാണുകയും ചെയ്യുന്ന, കേൾക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ.
അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾക്കുവാനും ഒപ്പം തിരുവചനത്തിലെ സുവിശേഷ സത്യങ്ങൾ കേൾക്കുവാനുമാണ് ഈ മൂന്ന് ദിവസങ്ങളായിട്ട് പ്രത്യേക യോഗങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ആഗ്രഹം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആത്മീയമായ പ്രയോജനമുണ്ടാകണം, അവരുടെ ഹൃദയത്തിൽ യേശുക്രിസ്തുവുമായി ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ച് അനുഗ്രഹീതമായ ജീവിതത്തിന് ഉടമകളായി തീരണം എന്നുള്ളതാണ് ആ പ്രാർത്ഥനയോടുകൂടി തന്നെ ഇന്നത്തെ നമ്മുടെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15 അധ്യായത്തിൻ്റെ 3 വാക്യം പ്രാരംഭമായിട്ട് ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3 ഉയർത്തെഴുന്നേറ്റു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പൗലോസിൻ്റെ പ്രസംഗ വിഷയം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളതായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശും ക്രൂശിലെ മരണവുമാണ് സുവിശേഷത്തിൻ്റെ കാതലായ വിഷയം എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തെ ഒഴിവാക്കി ഒരു സുവിശേഷ പ്രസംഗമില്ല. യേശു ക്രിസ്തുവിനെ സുവിശേഷം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നാം അങ്ങനെ തന്നെ വായിക്കുന്നുണ്ട്, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സന്ദേശം അത് സുവിശേഷമാണ്. അതിൽ തന്നെ യേശു ക്രിസ്തുവിൻ്റെ മരണവും യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പുമാണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിൻ്റെ മരണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് എടുത്ത് ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം. ലോകത്തിൽ അനേക മഹാന്മാർ ജനിക്കുകയും ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരൊക്കെ തന്നെ മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുമുണ്ട്. ഇന്നും ജീവിക്കുന്ന സകല മനുഷ്യരും ഇന്നല്ലെങ്കിൽ നാളെ ഈ മരണമെന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കേണ്ടുന്നവരും മരണത്തിലൂടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരുമാണ്. എന്നാൽ ഇന്ന് വരെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള സകല മരണങ്ങളിൽ നിന്നും യേശു ക്രിസ്തുവിൻ്റെ മരണത്തിനുള്ള വ്യത്യാസം എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് നാം ഇപ്പോൾ വായിച്ച വാക്യത്തിൽ കാണുന്നു, തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു എന്ന്. യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അത് തിരുവെഴുത്തുകളിൽ മുൻകൂട്ടി രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. യാദൃച്ഛികമായി സംഭവിച്ച ഒരു മരണമല്ല. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിനും കാലങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് അനുഗ്രഹീതരായ ദൈവദാസന്മാരായ പ്രവാചകന്മാരിലൂടെ അറിയിക്കുകയും അത് തിരുവെഴുത്തിലെ പഴയ നിയമ പുസ്തകങ്ങളിൽ പ്രവചന ഭാഗമായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആ പ്രവചനങ്ങളുടെ ആക്ഷരീകമായ നിവൃത്തിയായി ചരിത്രത്തിൽ സംഭവിച്ച മരണമാണ് ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം എന്ന് പറയുന്നത്. ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ച കാലഘട്ടത്തിൽ തൻ്റെ സംഭവിക്കാൻ പോകുന്ന മരണത്തെക്കുറിച്ച് താൻ തന്നെ പലയാവർത്തി പറഞ്ഞിട്ടുള്ളത് സുവിശേഷ പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തൻ്റെ മരണത്തെക്കുറിച്ച്, മരണത്തിൻ്റെ വിധത്തെക്കുറിച്ച്, അതോടൊപ്പം മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്തൊക്കെ തന്നെ മരണത്തിനപ്പുറത്ത് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളതും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജനനം മുൻകൂട്ടി അറിയിച്ചതാണ്, തിരുവെഴുത്തുകളിൻ പ്രകാരം സംഭവിച്ച ഒന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതം അതും മുൻകൂട്ടി തിരുവെഴുത്തുകളിൽ അറിയിച്ചിരുന്നത് പോലെ തന്നെ കൃത്യമായി അക്ഷരീകമായി ചരിത്രത്തിൽ സംഭവിച്ച ഒന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരുന്നു, പ്രവചനങ്ങൾ ധാരാളമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് ധാരാളം പ്രവചനങ്ങളുണ്ട്. അതിനപ്പുറത്ത് ഇനിയും സംഭവിക്കാൻ പോകുന്ന യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവും തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അനുഗ്രഹീതമായ ഒരു സംഭവമാണ്. അധികം താമസിയാതെ ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുവാൻ പോകുന്നു. യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് നാം വേദപുസ്തകത്തിൽ വായിച്ചാൽ ക്രിസ്തുവിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന 4 പുസ്തകങ്ങളാണ് പ്രധാനമായിട്ട് തിരുവെഴുത്തിൽ കാണുന്നത്. 4 വ്യത്യസ്ത സുവിശേഷകന്മാരാൽ രേഖപ്പെടുത്തിയ പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 സുവിശേഷ പുസ്തകങ്ങൾ. ഈ സുവിശേഷ പുസ്തകങ്ങളിൽ പല സംഭവങ്ങളും ആവർത്തിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ ഈ 4 സുവിശേഷങ്ങളിലും ഏറ്റവും കൂടുതൽ അധ്യായങ്ങൾ എടുത്ത് വളരെ വിശദമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള സംഭവം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണമാണ്.
യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ആ നാല് സുവിശേഷങ്ങളിൽ രണ്ടെണ്ണത്തിൽ മാത്രമേ വിശദമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ നാല് സുവിശേഷങ്ങളിലും ആവർത്തിച്ചിട്ടില്ല. ചിലതൊക്കെ ആവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ ചിലതിലുള്ളത് അടുത്തതിലില്ല, അടുത്തതിലുള്ളത് അതിൻ്റെ അടുത്ത സുവിശേഷത്തിലില്ല. എന്നാൽ നാലിലും കാണുന്ന ചുരുക്കം ചില സംഭവങ്ങളുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ പ്രത്യേകത, നാല് സുവിശേഷകന്മാരും ആ സുവിശേഷ പുസ്തകങ്ങളുടെ അവസാന ഭാഗത്ത് ആ ചരിത്രം രേഖപ്പെടുത്തുവാനായി ഏതാനും അധ്യായങ്ങൾ തന്നെ വേർതിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ആ നാല് പേരും എഴുതിയ സംഭവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇതുപോലെ പ്രസംഗിക്കപ്പെടുന്ന ഒരു മരണം ലോകത്തിൽ വേറെ ഏതാണ് ഉള്ളത്? അനേക മഹത് വ്യക്തികളെക്കുറിച്ച് പ്രസംഗിക്കപ്പെടുന്നുണ്ട്. അവരെക്കുറിച്ചൊക്കെ എന്താണ് ആളുകൾ പ്രസംഗിക്കുന്നത്? അവരുടെ ജീവിതത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്, അവർ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്, അവർ സമൂഹത്തിന് എന്തൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്, ഭരണപരമായി അവർ കൈവരിച്ച നേട്ടങ്ങൾ എന്തൊക്കെയുണ്ട്. ഈ നിലകളിൽ അവരുടെയൊക്കെ ജീവിതങ്ങളെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പിന്നീട് ലോകം പ്രസംഗിക്കുന്നത്. നാം ഒരു കാര്യം ശ്രദ്ധിച്ചാലറിയാം, അങ്ങനെയുള്ള മഹത് വ്യക്തികളുടെ മരണത്തെക്കുറിച്ച് ആവർത്തിച്ച് കാലങ്ങൾ കഴിഞ്ഞും പ്രസംഗിക്കപ്പെടുന്നതായി നാം കാണുന്നില്ല. അവരൊക്കെ ജനിച്ചു മരിച്ചു, ആ ചരിത്രം രേഖകളിൽ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പിന്നീട് ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരു പക്ഷേ ആ രേഖകളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതും ശരിയാണ്. എന്നാൽ കാലങ്ങൾക്ക് അപ്പുറത്ത് ആ വ്യക്തികളെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അവരുടെ ജീവിതവും പ്രവൃത്തികളുമാണ് പ്രസംഗിക്കപ്പെടുന്നത്. എന്നാൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നിടത്ത് ക്രിസ്തുവിൻ്റെ മരണത്തിനാണ് ഏറ്റവും പ്രസക്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ മരണം ഇന്നേക്ക് അനേക നൂറ്റാണ്ടുകൾക്ക് പിന്നിൽ ചരിത്രത്തിൽ നടന്നതാണ്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞിട്ടും തലമുറകളും പുരുഷാന്തരങ്ങളും പലത് കഴിഞ്ഞിട്ടും ഇന്നും ക്രിസ്തുവിൻ്റെ മരണം ലോകമെങ്ങും പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ പ്രസംഗിക്കപ്പെടുന്ന ഒരു മരണം ചരിത്രത്തിൽ വേറെയില്ല എന്നുള്ളതാണ്. ഇത് പ്രസംഗിക്കപ്പെടുന്നു എന്നുള്ളത് ശരിയാണ്. അതുമാത്രമല്ല, ഇതുപോലെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഓർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മരണവും വേറെയില്ല. നമുക്കൊക്കെ അനേകരുടെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരും. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ച് മാറ്റപ്പെട്ടാൽ ആ മരണം സംഭവിച്ച അടുത്ത ഏതാനും ദിവസങ്ങളിൽ ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ഹൃദയങ്ങളിൽ കാണും. അതിൻ്റെ നൊമ്പരങ്ങളും വേദനകളും നാം മനസ്സിൽ വഹിച്ചുകൊണ്ട് നടക്കും. എന്നാൽ കാലങ്ങൾ കഴിയുമ്പോൾ അതൊക്കെ മറക്കുവാനാണ് സാധ്യത. മനഃപൂർവ്വമായി മറക്കുവാൻ ശ്രമിക്കും, അത് മറന്നു പോവുകയും ചെയ്യും. അത് മനുഷ്യ സഹജമായ മനുഷ്യൻ്റെ സ്വഭാവമാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത, കാലങ്ങൾക്ക് മുൻപ് നടന്നതാണ് എങ്കിലും ഇന്നും മനുഷ്യ ഹൃദയങ്ങളിൽ അത് നിരന്തരം ഓർമ്മയായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഓർക്കുന്നു എന്ന് മാത്രമല്ല, സത്യ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, യഥാർത്ഥ ക്രിസ്തുവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും അവർക്ക് ഓർക്കുവാൻ കൊള്ളാവുന്ന ഒരു മരണമായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ മരണം. അത് ഓർക്കുന്നു എന്ന് മാത്രമല്ല, ആ മരണത്തെ ഓർത്ത് നന്ദി പറയുവാനും അവരുടെ ഹൃദയത്തിൽ നിന്ന് സാധിക്കുന്നു എന്നുള്ളതാണ്. പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ കാരണമായി തീർന്ന ആ മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിനായി സ്തോത്രം എന്ന് പറയുവാൻ, ആ അനുഭവത്തോടെ ജീവിക്കുവാൻ യഥാർത്ഥ ക്രിസ്തുവിശ്വാസികൾക്ക് സാധിക്കുന്നു. അത് ആണ്ടിൻ്റെ ഒരു ദിവസം മാത്രമല്ല, എല്ലാ ദിവസങ്ങളിലും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മരണമാണ് യേശുക്രിസ്തുവിൻ്റെ മരണം. പ്രത്യേകിച്ച് ദൈവസഭകൾ അവർ ഒന്നിച്ച് കൂടുന്ന സമയങ്ങളിൽ, പള്ളികളിലാകട്ടെ മറ്റ് ആരാധനാലയങ്ങളിലാകട്ടെ, കർത്താവ് ഏൽപ്പിച്ച കൽപ്പനപ്രകാരം തന്നെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞ കർത്തൃമേശയുടെ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടും ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം തോറും കൂടി വന്ന് ക്രിസ്തുവിൻ്റെ മരണത്തെ ഓർക്കുകയാണ്. ഇങ്ങനെ ജനഹൃദയങ്ങളിൽ ആവർത്തിച്ച് ഓർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മരണവും വേറെയില്ല. ഞാൻ ഓർപ്പിച്ചത് ഇതുപോലെ നിസ്തുല്യമായ, ഇതുപോലെ മറ്റു മരണങ്ങളുമായി താരതമ്യം ചെയ്യുവാൻ കഴിയാത്ത ഏക മരണമാണ്
യേശുക്രിസ്തുവിൻ്റെ മരണം എന്നുള്ളത്. ഇങ്ങനെ നിരവധി പ്രത്യേകതകൾ നിറഞ്ഞ ഈ മരണത്തെക്കുറിച്ചാണ്, അതിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് ഏതാനും ചില കാര്യങ്ങൾ തുടർന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ മരണം കൊണ്ട് നമുക്കെന്തു പ്രയോജനമുണ്ടായി, ഈ മരണം കൊണ്ട് മനുഷ്യവർഗത്തിന് എന്തെല്ലാം സാധിക്കുന്നു, മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ഇടപാടുകൾ ഈ മരണത്തിലൂടെ എങ്ങനെയാണ് വെളിപ്പെട്ടത്, ഇതാണ് തുടർന്ന് ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തിൽ ജനിച്ചു ജീവിച്ച മരിച്ചവരൊക്കെ മരണം വഴിയായി മാറ്റപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, അവരുടെ ജീവിതം കൊണ്ട് പ്രയോജനമുണ്ടായിരുന്നു, അവരുടെ പ്രവൃത്തികൾ കൊണ്ട് പ്രയോജനമുണ്ടായിരുന്നു, ഒരുപക്ഷെ അവരുടെ പഠിപ്പിക്കലുകൾ കൊണ്ട് ലോകത്തിന് പ്രയോജനമുണ്ടായിരുന്നു. അവരുടെ മരണം കൊണ്ട് എന്തു പ്രയോജനമാണുണ്ടായത്? ഒരുപക്ഷെ ചിലരെക്കുറിച്ചൊക്കെ അവർ വഹിച്ച രക്തസാക്ഷിത്വ മരണം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ചില പ്രദേശങ്ങൾക്കും ചില രാജ്യങ്ങൾക്കും പ്രയോജനമുണ്ടായി എന്നൊക്കെ ചിലർ പറയുമായിരിക്കാം. എന്നാൽ അതിനപ്പുറത്ത് ലോകവ്യാപകമായി സകല മനുഷ്യർക്കും പ്രയോജനമുണ്ടായ ഒരു മരണമാണ് യേശുക്രിസ്തുവിൻ്റെ മരണം. എന്തെല്ലാമാണ് ആ സാധ്യതകൾ? വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ അനേക കാര്യങ്ങൾ അതോട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിലൊന്നാമത്തേത്, ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം എന്ന് പറയുന്നത് മനുഷ്യവർഗത്തോടുള്ള ദൈവസ്നേഹത്തിൻ്റെ പാരമ്യം വെളിപ്പെട്ട സ്ഥലമാണ്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ പാരമ്യമാണ് കാൽവറിയിലെ ക്രൂശിൽ വെളിപ്പെട്ട ആ മരണം എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നമുക്ക് ദൈവം ജീവൻ തന്നിരിക്കുന്നത്, നമ്മെ ദൈവം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്, നമുക്കാവശ്യമായ ഭക്ഷണം നൽകുന്നത്, നമുക്കാവശ്യമായ വായു നൽകുന്നത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമുക്കറിയാം മാനുഷിക സ്നേഹങ്ങൾ പല വിധത്തിലുണ്ട്, അതിൻ്റെ പ്രകടനങ്ങൾ പല വിധത്തിലുണ്ട്, അവയ്ക്കൊക്കെ പരിധികളുണ്ട്, അവയ്ക്കൊക്കെ പരിമിതികളുണ്ട്. എന്നാൽ യാതൊരു പരിധിയുമില്ലാതെ പരിമിതിയും കൂടാതെ ലോകത്തെ സകല മനുഷ്യവർഗത്തെയും സ്നേഹിച്ച സ്നേഹമാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ആ ദൈവസ്നേഹം മനുഷ്യനോട് ദൈവം വെളിപ്പെടുത്തിയത് പല വിധത്തിലാണ്. എന്നാൽ അതിൻ്റെ പാരമ്യമാണ് കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ബൈബിളിലെ വളരെ പ്രസക്തമായ ഒരു വാക്യഭാഗം ഇങ്ങനെയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവസ്നേഹം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് ദൈവം വെളിപ്പെടുത്തി. പിന്നെയും ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ പുത്രനെ ദൈവം ലോകത്തിലേക്ക് തന്നു എന്ന് മാത്രമല്ല, ആ പുത്രൻ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് വേണ്ടി കാൽവറിയിൽ മരിക്കുവാൻ തയ്യാറായി. അവിടെയാണ് അതിൻ്റെ പാരമ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. യോഹന്നാൻ എഴുതിയ 4:10. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുവാൻ അയച്ചതു തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. എന്താണ് സാക്ഷാൽ സ്നേഹം? ദൈവസ്നേഹം അതെന്താണെന്ന് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുവാൻ അയച്ചതു തന്നെ. ദൈവം തൻ്റെ പുത്രനെ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതാണ് സാക്ഷാൽ സ്നേഹം. ആ സ്നേഹമാണ് കാൽവറിയിൽ അതിൻ്റെ പാരമ്യമായി വെളിപ്പെട്ടത്. ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ്? അത് ത്യാഗപൂർണമായ ഒരു സ്നേഹമാണ്. സ്നേഹിക്കപ്പെടുന്നവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു സ്നേഹമാണ്. നാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. എന്നാൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ സ്ഥാനത്ത്, വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പാപികളായിത്തീർന്ന സ്ഥാനത്ത്, ആ പാപികളായ മനുഷ്യനെ സ്നേഹിച്ച സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ശത്രുക്കളെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച യേശുക്രിസ്തു, ശത്രുക്കളായി തീർന്ന, ദൈവത്തിന് വിരോധമായി ജീവിക്കുന്ന, ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കുന്ന, സ്വന്തം ഇഷ്ടത്തിനും ലോകത്തിൻ്റെ മ്ലേച്ഛതകൾക്കും അടിമപ്പെട്ട് ജീവിക്കുന്ന, ദൈവഹിതത്തിന് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന സകല മനുഷ്യരെയും എല്ലാവരെയും ചേർത്ത് തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. ഈ നിലയിൽ പാപികളായി തീർന്ന സകല
മനുഷ്യവർഗത്തെയും ദൈവം സ്നേഹിക്കുന്നു. ലോകത്തിൽ അനേക വൈവിധ്യങ്ങളുണ്ട്, നമുക്കറിയാം. മതത്തിൻ്റെ പേരിൽ അനേക വൈവിധ്യങ്ങളുണ്ട്, ജാതിയുടെ വ്യത്യാസങ്ങളുണ്ട്, വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും നിറത്തിൻ്റെയും ഒക്കെ വ്യത്യാസങ്ങൾ ലോകത്തിൽ എവിടെയും നമുക്ക് കാണുവാൻ കഴിയും. രാജ്യത്തിൻ്റെ അതിർവരമ്പുകളുടെ പേരിൽ വ്യത്യാസങ്ങളുണ്ട്, ഭാഷയുടെ പേരിൽ വ്യത്യാസമുണ്ട്, വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ വ്യത്യാസങ്ങളുണ്ട്, പണത്തിൻ്റെ പേരിൽ ആ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു ലോകത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. ഇതെല്ലാം വൈവിധ്യ ാണ്, അത് ശരിയാണ്. എന്നാൽ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാ മനുഷ്യനെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാൻ കഴിയുന്നുവെങ്കിൽ അതിൻ്റെ മുകളിൽ എഴുതി വെക്കുവാൻ കഴിയുന്ന ഒരു തലക്കെട്ടാണ് പാപി എന്ന് പറയുന്നത്. എന്താണതിന് കാരണം? മനുഷ്യൻ ജനിച്ചത് തന്നെ പാപത്തിലാണ്. ഇസ്രായേലിലെ വളരെ പ്രഗത്ഭനായിരുന്ന ഒരു രാജാവായിരുന്നു ദാവീദ്. താൻ തന്നെ രേഖപ്പെടുത്തിയ ചില വാക്കുകൾ തിരുവെഴുത്തിലുണ്ട്. അകൃത്യത്തിൽ ഞാൻ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചത് തന്നെ പാപത്തിലാണ്. അതുകൊണ്ടാണ് ജനിച്ചു വീഴുന്ന സകലരും അവരുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ അവർ ഓർമ്മ വയ്ക്കുന്ന കാലം മുതൽ എന്തെങ്കിലും പറയുവാൻ ചെയ്യുവാൻ അവർക്ക് പ്രാപ്തമാകുന്ന സമയം മുതൽ കള്ളത്തരങ്ങൾ ചെയ്യുന്നത്, കള്ളത്തരങ്ങൾ പറയുന്നത്, പാപപ്രവൃത്തികൾ ചെയ്ത് മുൻപോട്ട് പോകുന്നത്, ഇതെല്ലാം എന്താ പറയുന്നത്? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അതാണ് വേദപുസ്തകം പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവർ, ആ പാപികളായിത്തീർന്ന സകല മനുഷ്യവർഗത്തെയും എന്നെയും നിങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്ന സ്നേഹമാണ് ദൈവസ്നേഹം. ആ ദൈവസ്നേഹം, അതിൻ്റെ പാരമ്യം വെളിപ്പെട്ട സ്ഥലമാണ് ക്രൂശുമരണം എന്ന് പറയുന്നത്. രണ്ട്, ദൈവസ്നേഹം വെളിപ്പെട്ടു എന്ന് മാത്രമല്ല, ദൈവനീതി വെളിപ്പെട്ട സ്ഥലമാണ് കാൽവറിയിലെ ക്രൂശ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ നീതി എന്താ അതുകൊണ്ട് മനസ്സിലാക്കുന്നത്? പാപത്തിനൊരു ശിക്ഷയുണ്ട്, പാപി അതിൻ്റെ ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. വേദപുസ്തകം ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്, പാപത്തിൻ്റെ ശമ്പളം അത് മരണമാണ് എന്ന് പറഞ്ഞാൽ നിത്യമായ നരകത്തിലേക്ക് പാപത്തിൻ്റെ ശിക്ഷയായി മനുഷ്യൻ പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ ആ മനുഷ്യനെ ആ നരകത്തിലേക്ക് വിടാതെ, പാപത്തിൻ്റെ ശിക്ഷയിലേക്ക് അവനെ തള്ളിവിടാതെ, അവിടെ നിന്ന് അവനെ വിടുവിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമായി. അവിടെ പാപത്തിന് ശിക്ഷയുണ്ടെന്നുള്ള ദൈവനീതി നിവർത്തിക്കപ്പെടുകയും വേണം. അതെങ്ങനെയാണ് നിവർത്തിക്കപ്പെട്ടത്? ആ നീതിയുടെ പ്രദർശനമാണ് കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. റോമാലേഖനം 3:25 25 വാക്യത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ വീണ്ടെടുപ്പിനായി, നമ്മുടെ പാപമോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ രക്തം ചൊരിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രക്തച്ചൊരിച്ചിലും ക്രൂശുമരണത്തെയും ദൈവനീതിയുടെ പ്രദർശനമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 പത്രോസ് 2:24 നാം വായിക്കുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്നെയും നിങ്ങളെയും നീതിമാന്മാരാക്കി തീർക്കുവാൻ, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ മാറ്റി ദൈവം മുൻപാകെ നീതിയുള്ളവരായി നിർത്തുവാൻ, അതെ, ദൈവം തൻ്റെ പുത്രനെ അയച്ച് കാൽവറിയിലെ മരണത്തിലൂടെ യേശുക്രിസ്തു ആ നീതി അവിടെ നിറവേറ്റുകയായിരുന്നു, എന്നെയും നിങ്ങളെയും നീതീകരിക്കുവാൻ. പത്രോസിൻ്റെ ലേഖനത്തിലെ വാക്യം അങ്ങനെയാണ് നാം വായിക്കുന്നത്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് എന്നെയും നിങ്ങളെയും നീതിമാന്മാരാക്കുവാൻ ദൈവനീതി തൻ്റെ മരണത്തിലൂടെ നിറവേറ്റുകയാണ്. 3, തിരുവെഴുത്തിലൂടെ നാം വായിക്കുന്നത്, ദൈവകൃപയുടെ പാരമ്യം വെളിപ്പെട്ട സ്ഥലമാണ് ക്രൂശുമരണം. എബ്രായലേഖനം 2:9 അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പമൊരു താഴ്ച വന്നവനായ യേശു മരണമനുഭവിച്ചതുകൊണ്ട്. യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നു, ദൈവകൃപയുടെ വെളിപ്പെടുത്തലാണ്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ്. അവൻ്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ എന്നാണ് തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവകൃപ വെളിപ്പെട്ട സ്ഥലമാണ് കാൽവറിയിലെ ക്രൂശ്. എന്താ കൃപ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആ വാക്കിൻ്റെ ശരിയായ അർത്ഥം ഇങ്ങനെയാണ്, നമുക്ക് അർഹമായിരുന്നത് തന്നില്ല, നമുക്ക് അർഹതയില്ലാത്തതാണ് ദൈവം നൽകിയത്. നമുക്ക് അർഹമായത് എന്തായിരുന്നു? പാപത്തിൻ്റെ ശിക്ഷയായ മരണം, അതായിരുന്നു നമുക്ക് അർഹതപ്പെട്ടത്. എന്നാൽ ദൈവം നമുക്ക് നൽകിയത് എന്താണ്? നമുക്ക് അർഹതയില്ലാത്തത്, നമുക്ക് അർഹതയില്ലാത്ത
സ്വർഗം ദൈവം നമുക്ക് നൽകുകയാ. നമുക്ക് അർഹതയില്ലാത്ത പാപമോചനം ദൈവം നമുക്ക് നൽകുകയാ. എന്തായിരുന്നു നമുക്ക് അർഹതപ്പെട്ടത്? നമുക്ക് അർഹതപ്പെട്ടത് പാപത്തിൻ്റെ ശിക്ഷയായ മരണമായിരുന്നു. നമുക്ക് അർഹതപ്പെട്ടത് നിത്യമായ ന്യായവിധിയായിരുന്നു. അത് നമുക്ക് തരാതെ നമുക്ക് അർഹതയില്ലാത്ത സ്വർഗം തരുവാൻ ദൈവത്തിന് പ്രസാദമായി. നാം പാപികളാണ്, നാം തെറ്റുകാരാണ്. ആ തെറ്റുകാരായ സ്ഥാനത്ത് അതിൻ്റെ ശിക്ഷ നാം ന്യായമായി അനുഭവിച്ചേ മതിയാകൂ. എന്നാൽ നാം അനുഭവിക്കേണ്ടിയിരുന്ന ന്യായമായ ശിക്ഷ നമുക്ക് തരാതിരുന്നു എന്നുള്ളത് കൃപയുടെ മറ്റൊരു വശമാണ്. അതിനെ നമുക്കിങ്ങനെ പറയാം, ദൈവത്തിൻ്റെ കരുണ എന്ന്. നമുക്കറിയാം, ഒരു കൊലപാതകനോ മോഷ്ടാവോ ആരുമായിക്കൊള്ളട്ടെ, വളരെ ഗൗരവമേറിയ ഒരു കുറ്റം ചെയ്താൽ അതിൻ്റെ കേസ് കോടതികളിലൂടെ കടന്ന് സുപ്രീം കോർട്ടിലെത്തി, അവിടെ അതിൻ്റെ അവസാന വിധിയും പ്രഖ്യാപിച്ചു, ഇവൻ തെറ്റുകാരനാണ്, ന്യായമായ ശിക്ഷ ഇതാണ്, അത് കൊടുത്തേ മതിയാകൂ. ആ പരമോന്നത കോടതിയിൽ അംഗീകരിച്ചു, തെളിവ് സഹിതം അവിടെ പ്രഖ്യാപിച്ചു, ഇവൻ തെറ്റുകാരനാണ് എന്ന്. ഇനിയും അവന് ശിക്ഷയിൽ നിന്ന് വിടുതലിന് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഒരൊറ്റ വഴിയേയുള്ളൂ, അത് ഒരു ദയാഹർജിയുമായി രാഷ്ട്രപതിയുടെ അരികിലേക്ക് കടന്നു ചെല്ലുക. ആ രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ ഇവനെ വെറുതെ വിടാം. ആ വെറുതെ വിടുന്ന സന്ദർഭത്തിൽ ഇവൻ കുറ്റക്കാരനല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടല്ല വെറുതെ വിടുന്നത്, കോടതികൾ തെളിയിച്ചു, അംഗീകരിച്ചു ഇവൻ കുറ്റക്കാരനാണെന്ന്. എന്നാൽ ഇവൻ്റെ ദയാഹർജിയുടെ അടിസ്ഥാനത്തിൽ, ഇവൻ്റെ ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ, ഇവൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇവനെ കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കാതെ വിടുവാനായിട്ട് കഴിയും. ന്യായമായി ലഭിക്കേണ്ടത് അവന് കൊടുക്കാതിരിക്കുക, അത് ദൈവത്തിൻ്റെ കരുണയാണ്, അത് കൃപയുടെ മറ്റൊരു വശമാണ്. എന്നാൽ ഇവിടെ ദൈവകൃപ എന്ന് പറയുമ്പോൾ ആ സ്ഥാനത്ത് നാം കാണുന്നത് നമുക്ക് കിട്ടേണ്ടത് കിട്ടാതിരുന്നു എന്ന് മാത്രമല്ല, നമുക്ക് അർഹതയില്ലാത്തത് നമുക്ക് തന്നു എന്നുള്ളതാണ്. എന്താണ് ഞാൻ ഓർപ്പിച്ചത്? ഒന്നുകൂടെ പറയട്ടെ, നമുക്ക് അർഹതപ്പെട്ടത് മരണമായിരുന്നു, പാപത്തിൻ്റെ ശിക്ഷയായ ന്യായവിധിയായിരുന്നു. അതിൽ നിന്ന് നമുക്ക് വിടുതൽ ദൈവത്തിൻ്റെ കരുണ. അതേ സമയത്ത് പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയ, പരദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട, വീണ്ടും സ്വർഗത്തിലേക്ക് കടക്കുവാൻ അവകാശവും യോഗ്യതയും ഇല്ലാതിരുന്ന എന്നെയും നിങ്ങളെയും നമുക്ക് അർഹമല്ലാത്ത സ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കുവാൻ ദൈവം കാണിച്ചത് കൃപ. ആ കൃപയുടെ പാരമ്യം വെളിപ്പെട്ട സ്ഥലമാണ് കാൽവറിയിലെ ക്രൂശിലെ മരണം എന്ന് പറയുന്നത്. മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത്. ഒന്ന്, ദൈവസ്നേഹം വെളിപ്പെട്ട സ്ഥലമാണ്. രണ്ട്, ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ട സ്ഥലമാണ്. മൂന്ന്, ദൈവകൃപ വെളിപ്പെട്ട സ്ഥലമാണ്. നാലാമത് മറ്റൊരു കാര്യം, നമ്മുടെ ശാപം നീക്കിയ സ്ഥാനമാണ് ക്രൂശിലെ മരണം എന്ന് പറയുന്നത്. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൽ അതേക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിൻ കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. ന്യായപ്രമാണത്തിന് വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നുണ്ടല്ലോ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ക്രൂശുമരണത്തെക്കുറിച്ച് ഇവിടെ നാം വായിക്കുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്നാണ്. നാം ശപിക്കപ്പെട്ടു പോയ സ്ഥാനത്ത് നമ്മെ ആ ശാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ നമ്മുടെ ശാപം നീക്കിയ സ്ഥാനമാണ് ക്രൂശിലെ മരണം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് ശാപമുക്തിക്കു വേണ്ടി, ശാപത്തിൽ നിന്നുള്ള വിടുതലിനു വേണ്ടി, മോക്ഷത്തിനു വേണ്ടി മനുഷ്യൻ എന്തെല്ലാം കർമ്മങ്ങളാണ് ചെയ്യുന്നത്. മതപരമായ ആചാരങ്ങളിൽ ഏർപ്പെടുന്നു, തങ്ങളാൽ ആവുന്ന പരിപാടികളിൽ ഏർപ്പെട്ട് എന്തു പണവും മുടക്കി ആ ശാപത്തിൽ നിന്ന് ഒരു വിടുതലിനായി മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിൽ എവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഒരു കാര്യം നാം വളരെയേറെ വ്യക്തമായി മനസ്സിലാക്കുക, നമ്മെ
ആ ബാധിച്ച ആ ശാപത്തിൽ നിന്ന് നമുക്ക് വിടുതല് ഒരൊറ്റ മാർഗത്തിലൂടെയുള്ളൂ. നമ്മുടെ ശാപം വഹിച്ച, നമുക്ക് വേണ്ടി ശാപമായിത്തീർന്ന്, ക്രൂശിൽ മരിക്കുവാൻ തയ്യാറായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിലൂടെ മാത്രമാണ് നമുക്ക് ശാപത്തിൽ നിന്ന് വിടുതലുള്ളത്. ആ ശാപത്തെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം ഇടപെടുന്ന വിധങ്ങൾ നാം വായിക്കുന്നുണ്ട്. ആദ്യ മനുഷ്യനായ ആദം ഹവ്വമാർ അവർ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്തപ്പോൾ, അവർ തിന്നരുതാത്ത വൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് തിന്നപ്പോൾ അവർ ശപിക്കപ്പെടുകയും അവരിലൂടെ ഭൂമി ശപിക്കപ്പെടുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നുണ്ട്. ആ നിലയിൽ നാമും നാം അധിവസിക്കുന്ന ഭൂമിയും ശപിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മനുഷ്യരിൽ അക്രമം പെരുകിയിരിക്കുന്നത്, മനുഷ്യനിൽ അതിക്രമം വ്യാപിച്ചിരിക്കുന്നത്, മനുഷ്യരിൽ അനീതി എവിടെയും കാണുവാൻ കഴിയുന്നത്, എവിടെയും കൊള്ളയും കൊള്ളിവയ്പ്പും കൊലപാതകവും എന്തെല്ലാം അക്രമങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശപിക്കപ്പെട്ട മനുഷ്യൻ, നാം പാർക്കുന്ന ഭൂമിയും ശപിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും ഒരു നന്മ നമുക്ക് പ്രതീക്ഷിക്കുവാനായിട്ടില്ല. അതാണ് ഇന്നത്തെ ലോകത്തിൻ്റെയും ലോകത്തിലെ സകല മനുഷ്യരുടെയും അവസ്ഥ എന്ന് പറയുന്നത്. നമ്മെ ബാധിച്ചിരിക്കുന്ന ഈ ശാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ, നമ്മുടെ ശാപം മാറ്റുവാൻ ദൈവം പ്രസാദിച്ചപ്പോൾ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. ഓ, നമ്മുടെ ശാപം തൻ്റെ മേലേറ്റുകൊണ്ട് ക്രൂശിൽ മരിക്കുകയായിരുന്നു. ഇത് പറയുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 3:14 ഒരു വാക്യം ഞാനൊന്ന് ഇങ്ങനെ ഉദ്ധരിക്കട്ടെ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടതാകുന്നു. പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകം 21 ഒരു സംഭവത്തിൽ നിന്നാണ് ആ വാക്യം അവിടെ എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു ക്രൂശിന്മേൽ ഉയർത്തപ്പെടുക, അതെങ്ങനെയാണ് എന്ന് ഒരു താരതമ്യം നടത്തിക്കൊണ്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ. ആ സംഭവം ഇങ്ങനെയാണ്, ഇസ്രായേൽ മക്കൾ അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു വരുമ്പോൾ അവർ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു, ദൈവത്തിനും മോശയ്ക്കും എതിരായി മത്സരിച്ചു, പിറുപിറുത്തു. ദൈവം അവർക്ക് ശിക്ഷ കൊടുക്കുന്നുണ്ട്. പാപത്തെ ശിക്ഷിക്കുന്നവനാണ് ദൈവം. ഇന്നും അന്നും പാപത്തെ വെറുതെ വിടുന്നവനല്ല ദൈവം. ആദം ഹവ്വമാർ പാപം ചെയ്തപ്പോൾ ഏദൻ പർദീസയിൽ നിന്ന് പുറത്താക്കി. ഇസ്രായേൽ മക്കൾ, ദൈവത്തിൻ്റെ സ്വന്തം ജനം, എവിടൊക്കെ പാപം ചെയ്തിട്ടുണ്ടോ അവരെ ശത്രുക്കളുടെ ആക്രമണത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അവരെ പ്രവാസികളായിട്ട് അയച്ചിട്ടുണ്ട്, എവിടൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവിടെ ശിക്ഷ കൊടുക്കുന്നവനാണ് ദൈവം. പാപത്തിന് ശിക്ഷ വിധിക്കുന്നവനാണ് ദൈവം. ആ നിലയിൽ പാപികളായി നമുക്കും മുമ്പിൽ വച്ചിരിക്കുന്നത് ഒരു വലിയ ശിക്ഷയാണ്. എന്നാൽ എന്താണ് ഈ സുവിശേഷം പറയുന്നത്? എന്താണ് യേശു ക്രിസ്തുവിൻ്റെ മരണം വിളിച്ചു പറയുന്ന യാഥാർത്ഥ്യം? ആ ശിക്ഷയിൽ നിന്ന് നമുക്ക് വിടുതലിനൊരു മാർഗം ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി എന്ന് പറയുമ്പോൾ, മനുഷ്യൻ, അന്നത്തെ ഇസ്രായേൽ ജനം ദൈവത്തോട് മത്സരിച്ചപ്പോൾ അവരുടെ ഇടയിലേക്ക് ദൈവം അഗ്നിസർപ്പത്തെ അയച്ചു. അനേക ആളുകളെ അഗ്നിസർപ്പം കടിച്ചു. ജനമെല്ലാം നിലവിളിക്കുവാൻ തുടങ്ങി. ഈ അഗ്നിസർപ്പത്തിൻ്റെ കടിയിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ തരണമെന്ന് മോശയുടെ അരികിൽ ചെന്ന് പറഞ്ഞു. മോശ ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം മോശയിലൂടെ ഒരുക്കിയ മാർഗമാണ്. ദൈവം പറഞ്ഞതനുസരിച്ച് മോശ ഒരു കൊടിമരത്തിൻ്റെ മേൽ താമ്രസർപ്പത്തെ ഉണ്ടാക്കി അവരുടെ നടുവിൽ ഉയർത്തി. എന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അഗ്നിസർപ്പത്തിൻ്റെ കടിയേൽക്കുന്നവർ ആരുമായിക്കൊള്ളട്ടെ, എത്ര വലിയ വിഷം തീണ്ടിയവരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ആ നിമിഷം ഉയർത്തപ്പെട്ട കൊടിമരത്തിലേക്ക്, ആ താമ്രസർപ്പത്തിലേക്ക് നോക്കിയാൽ മതി. ആ നോട്ടം വിശ്വാസത്തോടെയുള്ള നോട്ടമാണ്. ആ വിശ്വാസത്തിൻ്റെ ഏക നോട്ടം മതി, ആ കടിയിൽ നിന്ന് വിടുതലുണ്ട്, ഏറ്റ ആ മാരകമായ വിഷത്തിൽ നിന്ന് മോചനമുണ്ട്. അങ്ങനെ ജനത്തിൻ്റെ വിടുതലിനു വേണ്ടി ഉയർത്തപ്പെട്ട കൊടിമരമാണ് അതിൻ്റെ മേൽ ഒരു താമ്രസർപ്പം എന്നുള്ളത്. ഇവിടെ പറയുകയാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഒരു സംശയം ദൈവജനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് തോന്നാം. യേശു ക്രിസ്തു ക്രൂശിന്മേൽ ഉയർത്തപ്പെടുന്നത് മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട സർപ്പവുമായി എന്തുകൊണ്ട് താരതമ്യം ചെയ്തിരിക്കുന്നു? സർപ്പത്തെ ക്രിസ്തുവിൻ്റെ നിഴലായി എങ്ങനെ പറയുവാനായിട്ട് കഴിയും? ശരിയാണ്, സർപ്പം ഒരിക്കലും ക്രിസ്തുവിൻ്റെ നിഴലല്ല. ക്രിസ്തുവിൻ്റെ നിഴലായി പലരെയും പലതിനെയും പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സർപ്പം നാം മനസ്സിലാക്കുന്നത് പോലെ
പിശാചിൻ്റെ ഒരു നിഴലായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിശാച് സർപ്പത്തിൻ്റെ വേഷത്തിൽ വന്നാണ് ആദ്യ മനുഷ്യരെ വഞ്ചിച്ചത്. എന്നാൽ അവിടെ ഒരു യാഥാർത്ഥ്യം നമുക്കിങ്ങനെ കാണുവാൻ കഴിയും. ഹവ്വ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് തിന്നുകഴിഞ്ഞ് ദൈവം വന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ തിന്നുപോയി, പിശാച് അഥവാ സർപ്പം എന്നെ വഞ്ചിച്ചു എന്ന്. ഇത് കേട്ട യഹോവയായ ദൈവം സർപ്പത്തോട് പറയുന്ന വാക്കിങ്ങനെയാണ്, നീ മറ്റു സകല സൃഷ്ടികളിൽ നിന്നും സകല കാട്ടുമൃഗങ്ങളിലും കന്നുകാലികളിലും വെച്ച് ശപിക്കപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെയാണ് വെളിപ്പെട്ടത്? അടുത്ത് യഹോവ ആ സർപ്പത്തോട് പറയുകയാണ്, നീ ഉരസുകൊണ്ട് ഗമിച്ച് ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഇന്ന് സർപ്പം ഉരസുകൊണ്ട് ഗമിച്ച് നടക്കുന്നത്, ഭൂമിയിലെ പൊടി തിന്നു ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ശാപമാണ്. സർപ്പത്തെയാണ് ആദ്യമായി ദൈവം ശപിച്ചതായി നാം തിരുവചനത്തിൽ വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു എന്ന് ക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണ്? മരുഭൂമിയിൽ സർപ്പത്തെയാണ് ഉയർത്തിയത്, അവിടെ മനുഷ്യവർഗത്തിൻ്റെ ശാപത്തിൻ്റെ പ്രതീകമാണ് സർപ്പം. അങ്ങനെയെങ്കിൽ ഗലാത്യലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീരുകയായിരുന്നു. നമ്മുടെ ശാപം മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ ശാപത്തെ നീക്കുവാൻ നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ ഉയർത്തപ്പെടുകയായിരുന്നു. നമ്മുടെ ശാപം ഏറ്റുവാങ്ങിയ മരണമാണ്, നമ്മുടെ ശാപത്തെ നീക്കിയ മരണമാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം എന്ന് പറയുന്നത്. ഗലാത്യലേഖനത്തിൽ നമ്മൾ വായിച്ചിടത്ത് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ന്യായപ്രമാണം ഒരു ശാപമാണോ? ഒരിക്കലുമല്ല. ന്യായപ്രമാണം ദൈവത്തിൻ്റെ കൽപ്പനകളാണ്, അതനുസരിക്കുവാനായിട്ടുള്ളതാണ്. അതനുസരിക്കുന്നവർക്ക് അതിൻ്റെ അനുഗ്രഹവുമുണ്ട്. പിന്നെ എന്ത് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ കാരണം ഇപ്രകാരമാണ്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് ഒരു ജഡത്തിനും രക്ഷ പ്രാപിപ്പാൻ കഴിഞ്ഞില്ല. ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളെ ഉള്ളതുപോലെ അനുസരിക്കാൻ ജനത്തിന് കഴിഞ്ഞില്ല. കഴിയാതെ വന്നപ്പോൾ ദൈവകൽപ്പനയുടെ ലംഘനക്കാർ എന്നുള്ള നിലയിൽ അവർ ശാപത്തിനധീരരായി തീർന്നു. അതാണ് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം അല്പം ലളിതമായിട്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, പ്രവൃത്തിയിലൂടെ രക്ഷപ്പെടാമെന്ന് കരുതുന്നവർക്ക് അത് സാധ്യമല്ല. അവർ ദൈവശാപത്തിൽ തന്നെ തുടരുകയാണ്. പ്രവൃത്തിയുടെ മാർഗം നമ്മുടെ രക്ഷയ്ക്കായി ദൈവം വെച്ചിരിക്കുന്ന മാർഗമല്ല. അതിനപ്പുറത്ത് ദൈവം ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ കാൽവറിയിലെ ക്രൂശിലെ മരണത്തിലൂടെ ഒരു വഴിയൊരുക്കി. അതാണ് കൃപയുടെ മാർഗം, വിശ്വാസത്താൽ രക്ഷപ്രാപിപ്പാനുള്ള മാർഗം. ഇന്ന് ഏതൊരു പാപിക്കും രക്ഷപ്രാപിപ്പാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഏക മാർഗം എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ മാർഗമല്ല, നമ്മുടെ കർമ്മപരിപാടികളല്ല, നാം എത്ര പണം മുടക്കുകയും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന എന്നല്ല, എത്രമാത്രം യാത്ര ചെയ്ത് എവിടെയെങ്കിലും ചെന്ന് സമ്പാദിപ്പാൻ കഴിയുന്ന ഒന്നല്ല. മറിച്ച് വിശ്വാസത്താൽ കൃപയാൽ പ്രാപിപ്പാൻ കഴിയുന്ന രക്ഷയാണ് പാപമോചനം എന്ന് പറയുന്നത്. നമ്മെ ശാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ നമ്മുടെ ശാപം നീക്കിയ മരണമാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം എന്ന് പറയുന്നത്. നമ്മുടെ ശാപം തൻ്റെ ക്രൂശിലെ മരണത്തിലൂടെ നീക്കി ഇന്നും നാം ശാപത്തിൽ തുടരുന്നുവെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? നാം കർത്താവിനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. കൊരിന്ത്യർക്ക് എഴുതി ഒന്നാം ലേഖനത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ 16:22 വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ ശാപം നമ്മുടെ കർത്താവ് തൻ്റെ മേൽ ഏറ്റുവാങ്ങി, ശാപം നീക്കി, ദൈവീ അനുഗ്രഹത്തിൻ്റെ അവകാശികളാക്കി ദൈവം തീർത്തിട്ടുണ്ട്. ഇന്നും നാം ആ ശാപത്തിൽ തുടരുന്നുവെങ്കിൽ നാം കർത്താവിനെ സ്നേഹിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതേ കാൽവറിയിൽ ദൈവസ്നേഹം വെളിപ്പെടുത്തിയപ്പോൾ ആ സ്നേഹം നമുക്ക് അനുഭവിപ്പാൻ ദൈവം വെച്ചിരിക്കുന്ന മാർഗമെന്താണ്? കർത്താവിനെ നാം സ്നേഹിക്കുക, നമ്മുടെ ഹൃദയം തുറന്ന് യേശു ക്രിസ്തുവിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുക. 5-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയ്ക്ക് കാരണമായ മരണമാണ്. നമ്മുടെ രക്ഷ എന്ന് പറയുമ്പോൾ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലിന് മുഖാന്തരമായി തീർന്ന മരണമാണ്. വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ.
യേശു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രക്ഷിതാവ് എന്നാണ്. ക്രിസ്തുവിനെക്കുറിച്ച് ദൈവവചനത്തിൽ പറയുന്നത് ലോകരക്ഷിതാവ് എന്നാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്, ഏതെങ്കിലും ഒരു പ്രത്യേക ദേശത്തുള്ളവർക്ക്, ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിക്ക്, ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യക്കാർക്ക് അല്ല, സകല മനുഷ്യർക്കും രക്ഷയൊരുക്കി ലോകരക്ഷിതാവായി വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതെ, ക്രിസ്തു രക്ഷ ഒരുക്കിയവനാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം രക്ഷയ്ക്ക് കാരണമായ മരണമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16 അധ്യായത്തിൽ ഒരു പ്രത്യേക സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ജയിലിൻ്റെ കാവൽക്കാരനായിരുന്ന മനുഷ്യൻ ഒരു പ്രത്യേക സന്ദർഭത്തിൽ തൻ്റെ കയ്യിലിരുന്ന വാളൂരി ശരീരത്തിൽ കുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ആ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ട ദൈവദാസന്മാരായ പൗലോസും ശീലാസും അവരുമായി ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ആ സംഭാഷണത്തിൽ ഈ മനുഷ്യൻ അവരോട് ചോദിച്ചു, എനിക്ക് രക്ഷ പ്രാപിക്കണം, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? ആ ദൈവദാസൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അത് പ്രിയപ്പെട്ടവർ, നിന്റെ രക്ഷയ്ക്കായി ദൈവത്താൽ ഒരുക്കിയപ്പെട്ട ഏകമാർഗമാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം. അത് നിന്റെ കുടുംബത്തിനും രക്ഷയ്ക്ക് കാരണമായി തീരും. ആ നിലയിൽ കാൽവറിയിൽ ഒരുക്കപ്പെട്ട വിലയേറിയ രക്ഷാമാർഗം, വേദപുസ്തകം പറയുന്നു ക്രിസ്തുവിലൂടെ ഒരുക്കപ്പെട്ട രക്ഷയെക്കുറിച്ച്, ഇത്ര വലിയ രക്ഷ, ഇത് ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ 5 സാധ്യതകളാണ്, നമ്മോടുള്ള ബന്ധത്തിലെ 5 നിസ്തുല്യ യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത്. 1, ദൈവ സ്നേഹത്തിൻ്റെ പാരമ്യം വെളിപ്പെട്ട സ്ഥലം ക്രൂശ് മരണം. ദൈവ നീതി വെളിപ്പെട്ട സ്ഥലം ക്രൂശ് മരണം. ദൈവ കൃപ വെളിപ്പെട്ട സ്ഥലം ക്രൂശ് മരണം. നമ്മുടെ ശാപം നീക്കപ്പെട്ട സ്ഥാനം കാൽവറിയിലെ ക്രൂശ് മരണം. നമുക്ക് രക്ഷയ്ക്ക് കാരണമായ മരണം കാൽവറിയിലെ ക്രൂശ് മരണം. ഇത്ര നിസ്തുല്യമായ ഒരു മരണം വേറെ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഈ ക്രിസ്തുവിൻ്റെ മരണം മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ളതാണ്, എല്ലാവർക്കുമായി വ്യാപരിപ്പിച്ച ദൈവകൃപയാണ്. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ ഞാൻ ഒരു വാക്കൂടെ കടന്നു പറയട്ടെ, കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, അവിടം കൊണ്ട് തീർന്നില്ല. ഇന്ന് ലോകത്തിലെ സകല മഹാന്മാരുടെയും കല്ലറകൾ അടങ്ങിക്കിടക്കുമ്പോൾ കേവലം ഒരു പിടി ഓർമ്മകൾ മാത്രം ചരിത്ര താളുകളിൽ അവശേഷിപ്പിച്ചിട്ട് കാല യവനികയ്ക്കുള്ളിൽ മാറ്റപ്പെട്ടപ്പോൾ ഇവിടെ ഇതാ കാലങ്ങൾ കഴിഞ്ഞും തുറക്കപ്പെട്ട കല്ലറ ശേഷിപ്പിച്ചിരിക്കുന്നു. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഇന്നും ജീവിക്കുന്നു. ആരൊക്കെ ഈ വാക്കുകളുടെ മുൻപിൽ ഹൃദയം തുറക്കുമോ, യേശുവിനെ കർത്താവായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമോ, നിങ്ങൾക്ക് രക്ഷയുണ്ട്, നിങ്ങളുടെ ശാപം മാറിക്കിട്ടുന്നു. കർത്താവിനെ സ്നേഹിപ്പീൻ, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുവീൻ, ദൈവഭവനെ മരിച്ചവരുടെയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിപ്പീൻ. ഈ യാഥാർത്ഥ്യം ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിനെ കർത്താവായി വാഴിച്ച് അനുഗ്രഹീതമായ ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ ക്രൂശിലെ മരണത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് നാം ഈ സായാഹ്നത്തിൽ ശ്രദ്ധിച്ചത്. എൻ്റെ ബഹുമാന്യ സ്നേഹിതരെ, ദൈവ സ്നേഹം വെളിപ്പെട്ട ഇടമാണ് കാൽവറിയിലെ ക്രൂശ്. ദൈവ നീതിയുടെ പ്രദർശനമാണ് കാൽവറിയിലെ ക്രൂശ്. ദൈവ കൃപ വെളിപ്പെട്ട ഇടമാണ് കാൽവറിയിലെ ക്രൂശ്. ദൈവമൊരുക്കിയ രക്ഷാപദ്ധതിയെ ഈ ലോകത്തിന് വെളിപ്പെടുത്തിയത് കാൽവറിയിലെ ക്രൂശിലാണ്. ഈ സായാഹ്നത്തിൽ ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് നിങ്ങളൊന്ന് കടന്നു ചെല്ലുമോ? ക്രൂശിന്മേൽ നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനോട് ഇപ്രകാരമൊന്ന് പറയുമോ? കർത്താവായ യേശുവെ, ഞാനൊരു പാപി, അങ്ങൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങേ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. ഇങ്ങനെ ഒരു തീരുമാനം നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുമായി ബന്ധപ്പെടുക. ഈ പ്രോഗ്രാമിൻ്റെ അവസാനം കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. സർവകൃപാലുവായ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീത സുവിശേഷ പ്രഭാഷകൻ ബ്രദർ ചാണ്ടപ്പുള്ള ഫിലിപ്പ് നാളെ സായാഹ്നത്തിൽ സുവിശേഷ സന്ദേശം പങ്കുവയ്ക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും നാളെയും കൃത്യം 7 മണിക്ക് തന്നെ പങ്കെടുക്കണം എന്ന് സ്നേഹത്തോടെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സായാഹ്നത്തിലെ ശുശ്രൂഷകൾ പ്രാർത്ഥനാപൂർവ്വം അവസാനിപ്പിക്കുന്നതിനായി പുതുപ്പള്ളി ക്രിസ്ത്യൻ ബ്രദർ അസംബ്ലിയുടെ എൽഡർമാരിലൊരാളായ ബ്രദർ ജോൺ ബെഞ്ചമിനെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും
ക്രിസ്തുയേശുവിൽ ഞങ്ങളെ അനുഗ്രഹിപ്പാൻ അങ്ങ് പ്രസാദിച്ചല്ലോ. അങ്ങ് ചെയ്തെല്ലാ നന്മകൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം ഗോസ്പെൽ മ്യൂസിക് ഫെസ്റ്റ് 2020 ഈ നിലയിൽ ആരംഭം കുറിക്കുവാൻ കർത്താവ് ആൽഫ ടിവിക്ക് കർത്താവ് നൽകിയ ആ സഹായത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ആൽഫ ടിവി കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ആ ശുശ്രൂഷയെടുത്ത് ഉപയോഗിച്ചു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായിട്ടും നന്ദിയോടെ സ്തോത്രം, അവർക്ക് നൽകിയ എല്ലാ ദൈവകൃപയ്ക്കായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്നും ആ നിലയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ നിലയിൽ നിൻ്റെ സെല്ലായിരിക്കാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുവാൻ ഗായക സംഘത്തെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. അവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ ടെക്നിക്കൽ കാര്യങ്ങളെയും കർത്താവ് ക്രമീകരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അതിനുശേഷം ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ വിലയേറിയ ദാസൻ സജീവ് വർഗീസിന് കർത്താവ് നൽകിയ ദൈവവചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെടുത്തി നരകയോഗ്യരായ മനുഷ്യരെ രക്ഷിപ്പാൻ സ്വർഗത്തിൽ നിന്നും ഈ താണഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബേത്ലഹേം പുരി മുതൽ കാൽവറി കുരിശുവരെ അവൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി കുരിശ് കർത്താവെ അത് ദൈവനീതിയെ വെളിപ്പെടുത്തുന്നു, ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുന്നു, ദൈവകൃപയെ വെളിപ്പെടുത്തുന്നു എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല ഞങ്ങളുടെ ശാപത്തെ നീക്കുവാനും രക്ഷയെ പൂർണ്ണമായി വെളിപ്പെടുത്തുവാനും അത് പര്യാപ്തമായിരുന്നല്ലോ എന്നോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യവർഗത്തോട് ക്രൂശ് മുഖാന്തരം കർത്താവ് കാണിച്ച കർത്താവെ വലിയ ദയയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിൽ വിശ്വസിപ്പാനും കാലാകാലങ്ങളിൽ ഞങ്ങൾക്ക് ദൈവമക്കളാകുവാനും തന്ന ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ ആ നിലയിൽ ബലപ്പെടുത്തിയല്ലോ, ശക്തീകരിച്ചല്ലോ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഇന്ന് അനേകർ ഈ ക്രൂശിൻ്റെ സന്ദേശം കേൾക്കുവാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. കേട്ടവരുടെ ഹൃദയങ്ങളിൽ കർത്താവ് അവിടുന്ന് വ്യാപരിക്കണമേ. ആരെങ്കിലും ഈ ക്രൂശിൻ്റെ അനുഗ്രഹത്തെ സ്വായത്തമാക്കുവാൻ ഇടയായിട്ടില്ല എങ്കിൽ ഇന്നത്തെ കേൾവി മുഖാന്തരം കർത്താവെ അതിനുള്ളൊരു അവസരം അവർക്ക് നീ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ അവകാശികളാകുവാൻ ഇന്നത്തെ ഈ വചനകേൾവി മുഖാന്തരം കർത്താവ് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ഇന്ന് കൂട്ടിക്കൊണ്ടു വരുത്തിയ കർത്താവെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ മാനവും മഹത്വം അങ്ങേക്കിന് തരുന്നു. വരുന്ന ദിവസങ്ങളിലും നടക്കേണ്ട ഈ മീറ്റിങ്ങുകളെയൊക്കെ അനുഗ്രഹപ്രദമാക്കി അവിടുന്ന് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം മാനവും മഹത്വം അങ്ങേക്കിന് തരുന്നു. കർത്താവും രക്ഷാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കാവലും നാം ഓരോരുത്തരോടും പ്രത്യേകാൽ ദൈവദിനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. We'll be right back.